വയനാട് നടുങ്ങി നിൽക്കുന്ന ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. പല വിദേശ ടൂറിസ്റ്റുകളും വയനാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ കനത്ത മഴ പെയ്യുകയാണ്. എല്ലാ വിധമായ ജാഗ്രതകളും പാലിക്കണം. 5 ജില്ലകളിൽ ഇപ്പോൾ തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കണം. വയനാട്ടിലെ ചൂരൽ മലയിലും അതുപോലെ മുണ്ടകയിലും ഉരുൾപൊട്ടിയത് മൂലം 14 പേർ മരിച്ചുവെന്ന ഏറ്റവും ദുഃഖകരമായ വാർത്ത. ചൂരൽമലയിൽ മാത്രമുള്ള കണക്കാണ് ഈ 14 പേരുടെ കാര്യം. ചാലിയാറിലെ യഥാർത്ഥ കണക്ക് ഇതിൽ കൂട്ടിയിട്ടില്ല എന്നുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക. എന്തായാലും ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും വല്ലാതെ നടുക്കുന്ന വിറങ്ങലിച്ച സാഹചര്യം നിലനിൽക്കുകയാണ്. അവിടെ ജീവന് വേണ്ടി നിലവിളിക്കുന്ന നാട്ടുകാരുടെ നമ്പർ കൂടുന്നു എന്ന വാർത്ത കൂടി വരുന്നു. അവിടെ വാർത്താ സംവിധാനങ്ങൾ ഈ രീതിയിൽ തകരാറിലായിട്ടുണ്ട്. പല ആളുകൾക്കും പരസ്പരം ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യം. പൂർണ്ണമായി പല സ്ഥലങ്ങളും വൈദ്യുതി നിലച്ചു പോയിട്ടുണ്ട്. വീടുകൾക്കുള്ളിലേക്ക് പടുകൂറ്റൻ പാറക്കൂട്ടങ്ങൾ വീണുകിടക്കുന്നു. ഈ പാറക്കൂട്ടങ്ങൾ അവിടെ നിന്ന് മാറ്റുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല വീടിൻ്റെ മേൽക്കൂര പൊട്ടിക്കാനോ ഭിത്തികൾ തകർത്ത് അകത്ത് കയറി ആളുകളെ രക്ഷപ്പെടുത്താനോ കഴിയാത്ത സാഹചര്യമാണെന്ന് പ്രദേശവാസികൾ അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞു. മാത്രമല്ല ഒരായുധവും അവരുടെ കയ്യിലില്ല എന്നുള്ളതാണ്. മാത്രമല്ല രക്ഷാദൗത്യ സംഘാംഗങ്ങൾക്ക് അവിടേക്ക് എത്തിച്ചേരാനും കഴിയാത്ത സാഹചര്യം. കുത്തി ഒലിച്ചു വന്ന ഉരുൾപൊട്ടലിൽ പാലം ഒലിച്ചു പോയത്, ചൂരൽമലയിലെ പാലം ഒലിച്ചു പോയതോടെ ഈ മുണ്ടകൈ ഭാഗം ഒറ്റപ്പെട്ട സ്ഥല പ്രദേശമായി മാറിക്കഴിഞ്ഞു. ചൂരൽമലയിലും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. പല ആളുകളും തങ്ങളെ രക്ഷപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് സന്ദേശങ്ങളും വിളികളുമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ആഷ്മി താജ് ഇബ്രാഹിം അല്പനിമിഷങ്ങൾക്കകം നമുക്കൊപ്പം ചേരുകയാണ്. ഒരുപാട് നടക്കുന്ന വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാ വാർത്തകളും വെരിഫൈ ചെയ്ത് വേണം പ്രചരിപ്പിക്കാൻ. കാരണം സ്വന്തം ജീവിതം തന്നെ കൺമുമ്പിൽ ചോദ്യം ചിഹ്നമായി നിൽക്കുന്നൊരു ജനസമൂഹത്തെയാണ് നമ്മളിപ്പോൾ വയനാട്ടിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭീതിതമായ അന്തരീക്ഷം കൂടുതൽ ഉണ്ടാകാൻ സാഹചര്യം നമ്മളായിട്ടുണ്ടാക്കാൻ പാടില്ല. സ്ഥിരീകരിക്കാത്ത മരണനിരക്കുകൾ പ്രസിദ്ധപ്പെടുത്തരുത് എന്നുകൂടി ഞാൻ ഈ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളോട് പറയുകയാണ്. കൺട്രോൾ റൂം പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അടിയന്തരമായ സാഹചര്യം ആവശ്യമുണ്ടെങ്കിൽ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം. ഡെസ്കിൽ നിന്ന്, സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ആഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു. ആഷ്മി, നമുക്ക് മറ്റെന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? കാരണം ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന മുണ്ടക്കയിലേക്ക് ഏതെങ്കിലും രക്ഷാപ്രവർത്തകൻ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും ആ പ്രദേശം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. 100 കണക്കിന് ആളുകൾക്ക് ഒരു രീതിയിലും ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നു എന്നാണല്ലോ പ്രദേശവാസികൾ അല്പം മുമ്പ് നമ്മോട് പറഞ്ഞത്. എസ് കെ, അത് തന്നെയാണ് ഏറ്റവും വലിയ ആശങ്ക. ഈ മുണ്ടക്കൈ അട്ടമല മേഖലകൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ കട്ട് ഓഫ് ചെയ്തിരിക്കുന്നു. എസ് കെ, അങ്ങോട്ടേക്ക് ഇതുവരെ ആർക്കും എത്താൻ കഴിഞ്ഞില്ല. അവിടുന്ന് ഏതെങ്കിലും ദൃശ്യങ്ങൾ പുറത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടുന്ന് മാധ്യമങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല. നമുക്ക് ആകെ കിട്ടുന്ന അവിടെയുള്ള വളരെ ചുരുങ്ങിയ ആളുകളുടെ ഫോണിൽ വിളിച്ച് കിട്ടുന്നതല്ല നമുക്കറിയാം. അല്ലെങ്കിൽ ആ മേഖലയിൽ പരിചയമുള്ള ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ ഇവരുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ്. അവിടെ കിട്ടുന്ന വളരെ കുറച്ചാളുകൾ, ഒരു 50 ആളുകൾ വിളിച്ചാൽ 2 പേരുടെ ഫോൺ അടിക്കും എന്നതല്ലാതെ അവിടുന്ന് കിട്ടുന്ന യാതൊരു വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല. സ്കാൻ മുണ്ടക്കയിലെ വിവരങ്ങൾ പുറത്തേക്ക് വന്നാൽ മാത്രമേ ഈ ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ യഥാർത്ഥ ദുരന്ത വ്യാപ്തി നമുക്ക് വ്യക്തമാവുകയുള്ളൂ. അതിന് കാരണം പറയാൻ കാരണം ചൂരൽമല മേഖലയിൽ മാത്രമേ എസ് കെ എൻ ദാ അവിടുന്ന് സുർജിത്ത് ദേബത്ത് പറയുകയാണ്. സുർജിത്തിൻ്റെ മുന്നിൽ കൂടി 13 മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന കാഴ്ച റിപ്പോർട്ടർ കണ്ടു എന്ന് പറയുന്നു. ഒരു മൃതദേഹം കൂടി ആ സമയത്ത് നിൽക്കുമ്പോൾ സുർജിത്ത് പറയുന്നുണ്ട്. അതല്ലാതെ ഈ പോത്തുകല് ഭൂദാന മേഖലയിൽ, ചാലിയാറിൻ്റെ ഭാഗത്ത് ഭൂദാന മേഖലയിൽ 6 മൃതദേഹങ്ങൾ കണ്ടു. എസ് കെ, അത് അത് ഇവിടെ നിന്ന് വന്നതാണോ മറ്റേതെങ്കിലും ഉരുൾപൊട്ടൽ മേഖലയിൽ ആണോ എന്നറിയില്ല. കോഴിക്കോടും വിലങ്ങാടും ഉരുൾപൊട്ടലുണ്ട്. അങ്ങനെ വല്ലാത്തൊരു ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ലാത്ത വല്ലാത്തൊരു ദുരന്ത ദിവസമാണ് കേരളം എന്ന കാര്യത്തിൽ ഒരു തർക്കവും അക്കാര്യത്തിൽ. എസ് കെ, ഇതിലെ പ്രധാന പ്രശ്നം മുണ്ടക്കയിലേക്ക് എത്തുക എന്ന് തന്നെയാണ് പ്രധാന. മുണ്ടക്കയും അട്ടമലയും ഒറ്റപ്പെട്ട് കിടക്കുന്നു. എസ് കെ, മുണ്ടക്കയിലേക്കുള്ള ഏക വഴിയാണ് ആ പാലം. ആ പാലം ഏതാണ്ട് പൊളിഞ്ഞു. അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ഹെലികോപ്റ്ററിൽ എത്തിയാൽ മതിയോ? അടിയന്തരമായി ഹെലികോപ്റ്റർ എത്തുക, അല്ലാതെ മറ്റു വഴികൾ അങ്ങോട്ടേക്കില്ല. കുനൂരിൽ നിന്ന് ഹെലികോപ്റ്റർ പുറപ്പെട്ടു എന്നറിയാൻ കഴിഞ്ഞു. സ്കാൻ, അത് 2 ഹെലികോപ്റ്ററാണ്. 2 ഹെലികോപ്റ്റർ കൊണ്ട് മതിയാകുമോ എന്ന കാര്യം ഒരുപക്ഷെ മുണ്ടക്കയിൽ 400 കുടുംബങ്ങൾ ഡെൻസ്ലി പോപ്പുലേറ്റഡ് തിങ്ങിപ്പാർക്കുന്ന മേഖലയാണെന്നാണ് ആ മേഖല അറിയാവുന്നവർ പറയുന്നത്. മാത്രമല്ല അവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമ്പോൾ അവിടെ ഒരുപാട് വീടുകളിൽ ഇപ്പോഴും ആളുകൾ അങ്ങനെ കുടികിടപ്പാണ്, ജീവനോടെയും അല്ലാതെയും എന്നൊക്കെ പറയുന്നു എസ് കെ എൻ. ആ വാർഡ് മെമ്പർ സംസാരിക്കുമ്പോൾ കരച്ചിലിന് സമാനമായ, അല്ലെങ്കിൽ ഇപ്പോൾ കരയും ഒരു രക്ഷയ്ക്ക് വേണ്ടി ഒരു സഹായം യാചിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് വാർഡ് മെമ്പർ. അങ്ങനെ ആ സഹായം അഭ്യർത്ഥിച്ച് നിൽക്കുന്ന, സഹായം അങ്ങേയറ്റം ആവശ്യമായി നിൽക്കുന്ന 100 കണക്കിന് ആളുകൾ അവിടെയുണ്ട്. അവിടെ ഉരുൾപൊട്ടലിന് രക്ഷപ്പെട്ട് നേരത്തെ സരിതയെപ്പോലെയുള്ളവൾ നേരത്തെ അവിടുത്തെ പ്രദേശവാസി പറഞ്ഞിരുന്നു, അവർ പിന്നിലേക്ക് മാറി നിൽക്കുന്ന, അവിടെ കിട്ടാവുന്ന മേഖലകളിലൊക്കെ രക്ഷയ്ക്കായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നിൽക്കുന്നു. അവരെ അവിടെ നിന്ന് എടുക്കണം. ഈ മേഖല പൂർണ്ണമായി ഒറ്റപ്പെട്ടൊരു കെസ്കൻ ആ മേഖലയിലേക്ക് അടിയന്തരമായി എത്തപ്പെടുകയാണ് മാത്രമേ. ഞാൻ ഇപ്പോൾ ആഷ്മിയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ജാബിർ ഷാ കൂടി നമുക്കൊപ്പം ചേരുന്നു. ജാബിർ ഷാ, താങ്കൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? റെസ്ക്യൂവിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ ആംബുലൻസിന് വഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഓക്കെ ജാബിർ ഷാ, ഇപ്പോഴേ ഇപ്പൊ താങ്കൾ എവിടെയുള്ളത്? മുണ്ടകയിലാണോ ജൂറൽ മലയിലാണോ? അല്ല, ഞങ്ങള് ആ പോകുന്ന അവിടേക്ക് പോകുന്ന വഴികളിൽ ഈ കിട്ടുന്ന ബോഡികൾ കൊണ്ടുവന്ന ആംബുലൻസിന് വഴിയൊരുക്കും. കുറെ പേര് അനാവശ്യമായിട്ട് ഈ പ്രദേശ സ്ഥലത്തേക്ക് വെറുതെ ഒരു കാര്യമില്ലാണ്ട് വെറുതെ വണ്ടി എടുത്ത് വരുന്നുണ്ട്. ഞങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്തിട്ട് ആംബുലൻസിന് കടത്തി വിടുന്ന പരിപാടിയിലാണ് ഉള്ളത്. ഓക്കെ, ഈ പോലീസ് സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നില്ലേ? എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഞങ്ങൾ ഇവിടെ. ഞങ്ങൾ പ്രദേശവാസികളും ഞങ്ങളുടെ സംഘടന എല്ലാവരും മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സംശയം കൂടി, നമ്മുടെ ഈ വീട്ടിനുള്ളിലൊക്കെ വലിയ പാറക്കഷ്ണങ്ങൾ അമർന്ന് കിടക്കുന്നു, അവർക്ക് ആയുധങ്ങളില്ലാത്തതുകൊണ്ട് ഭിത്തി പൊട്ടിക്കാനോ മേൽക്കൂര പൊട്ടിച്ച് അവരെ രക്ഷപ്പെടുത്താനോ കഴിയുന്നില്ല എന്ന് ചൂരലമലയിൽ നിന്നുള്ള പഞ്ചായത്ത് മെമ്പർ പറയുന്നുണ്ടായിരുന്നു. നൂറുദ്ദീൻ, അവിടെ ടോട്ടലി നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം കാര്യങ്ങൾ, കാരണം അത്രയും ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ കാര്യങ്ങൾ. അതില് 9 ബോഡിയോളം ചാലിയാർ പുഴയിൽ നിന്ന് വരെ കണ്ടെത്തിയിട്ടുണ്ട്. അത്രയും വല്ലാത്തൊരു അവസ്ഥയിലാണ്. അപ്പോ അവിടെ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പല ആളുകളും വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബോഡികൾ കിട്ടുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. മഴ ഇപ്പോഴും മഴയുണ്ട്. നല്ല മഴ പെയ്യാണോ അവിടെ? മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ജാബിർ ഷാ കൂടുതൽ സേഫ് ആയിരിക്കൂ, നിങ്ങൾ രക്ഷാപ്രവർത്തനം തുടരൂ, കാര്യം നിങ്ങളുടെ സമയം ചെലവഴിക്കേണ്ട. അപ്പോൾ പ്രിയപ്പെട്ട അവിടേക്ക് ഈ ടൂറിസ്റ്റായി ഈ ദുരന്ത സമയത്ത് ടൂറിസ്റ്റുകളായി പോകുന്ന ആൾക്കാരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. മനുഷ്യൻ അവരുടെ ജീവൻ വെച്ച് കളിക്കുന്ന സമയത്ത് നമ്മൾ കാഴ്ച കാണാനായിട്ട് അവിടേക്ക് ഇറങ്ങി ചെല്ലരുത്. ദൈവീയതും ബി ഹ്യൂമനിസ്റ്റിക്, മാനുഷിക പരിഗണന വെച്ച് രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുന്ന രീതിയിൽ അവിടേക്ക് ആളുകൾ കടന്നു ചെല്ലരുത്. നിങ്ങളുടെ നിങ്ങൾക്ക് മനസാക്ഷി എന്നൊരു സാധനം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റിയ സാധനങ്ങളല്ല. കാരണം ആളുകൾ മരിച്ചു വീഴുന്നൊരു മണ്ണിലെ ദുരന്ത കാഴ്ചകൾ നേരിട്ട് കാണാൻ വേണ്ടി ടൂറിസ്റ്റായി പോകുന്ന ഒരു അപകടകരമായ അവസ്ഥ നിങ്ങൾ ദയവീത് ഉണ്ടാക്കരുത്. ഈ സംപ്രേഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് വണ്ടി തിരിച്ചുവിട്ട് പിൻവാങ്ങണം. കാര്യം പരിചയമില്ലാത്ത ആളുകൾക്ക് ദൗത്യസേനാ പ്രവർത്തനം നടത്താൻ കഴിയില്ല. പ്രൊഫഷണലുകൾക്ക് മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയൂ. ദുരന്ത മണ്ണിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ജീവിച്ച് പരിചയിച്ച് ഈ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകൾ മാത്രം രക്ഷാദൗത്യത്തിൽ ഏർപ്പെടട്ടെ. നിങ്ങൾ കാഴ്ചക്കാരായി നിൽക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്കരുത്. ദൈവീയത ആൾക്കൂട്ടം ഉണ്ടാക്കി ഈ ആംബുലൻസിനൊക്കെ കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്നാണ് നമുക്ക് പറയുന്നത്. ഞാനിപ്പോൾ ഒരു ഈ ഹെലികോപ്റ്റർ സർവീസിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധനായ എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ ഈ കൂനൂരിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ഉയരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ പറയുന്ന പ്രദേശം മേപ്പാടിയിൽ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ പോലും അവിടെ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത കാലാവസ്ഥ നിലനിൽക്കുന്നു എന്നാണ് സുഹൃത്ത് പറഞ്ഞത്. ആധികാരികമായി തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കനത്ത മഴ പെയ്യുന്നു, വല്ലാത്ത രീതിയിൽ അവിടെ കാറ്റ് വീശുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുക അത്ര എളുപ്പമല്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളെ കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നടത്തണം. ഏത് രീതിയിലാണ് പാലമൊലിച്ചു പോയി ഒറ്റപ്പെട്ടു പോയ ചൂരലമല പോലെ മുണ്ടകൈ പോലെയുള്ള പ്രദേശത്തേക്ക് എത്തിച്ചേരുക NDRF മറ്റ് സംഘത്തിനും എന്നറിയില്ല. എന്തായാലും പ്രായോഗികമായ മറ്റെന്തെങ്കിലും വഴി സ്വീകരിക്കും. ഇപ്പോൾ ഈ ഏറ്റവും നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യം, അപകടപ്പെടുത്തുന്ന കാര്യം, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം, നേരത്തെ സംസാരിച്ച ഈ ജാബിർ ഷാ പറഞ്ഞതുപോലെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടുന്നു. യഥാർത്ഥത്തിൽ അതി ദുഃഖകരമായ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഈ ഉരുൾപൊട്ടലുകൾ മൂലം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കൂടുതൽ ദുരന്തത്തിൻ്റെ കാഴ്ചകൾ വരാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നമുക്കപ്പം സുർജിത്ത് അയ്യപ്പത്തെ വീണ്ടും ചേരുന്നു. സുർജിത്ത്, കൂടുതൽ അത്യാഹിതത്തിൻ്റെ വാർത്തകൾ വരും എന്നുള്ള ഭയം ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ വല്ലാതെ വേട്ടയാടുന്നു. എന്താണ് ശരിക്കും അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഈ മേഖലയിൽ നിന്ന് മാത്രം കണ്ടെടുത്തിട്ടുണ്ട്. ചാലിയാറിലെ കണക്ക് എത്രയെന്ന് അറിയില്ല. ഈ പുഴ നേരെ ഒഴുകി എത്തുന്നത് ചാലിയാറിലേക്കാണ്. പൊത്തുകൽ പഞ്ചായത്തിൽ ചാലിയാറിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല. ഈ പ്രദേശത്തു നിന്ന് മാത്രം നിലവിൽ 15 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. ആ തരത്തിലാണ് എല്ലാ മൃതദേഹങ്ങളും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഈ നിരവധി പേരാണ് കുടുങ്ങി കിടക്കുന്നത്. ഇത് ഈ മേഖലയുടെ മാത്രം ചിത്രമാണ്. അതായത് ഇന്നലെ ഈ പുഴയിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഇന്നലെ ഇവിടെ എത്തുമ്പോൾ ഈ പ്രദേശത്തെല്ലാം തന്നെ ആളുകൾ ഉണ്ടായിരുന്നു. ഈ ആളുകളെല്ലാം തന്നെ പ്രതികരിച്ചതുമാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഈ ഇവിടെയാണ് വലിയ രീതിയിൽ ഇന്ന് പുലർത്തെ 1 മണിയോടുകൂടി ഉരുൾപൊട്ടി ഒലിച്ചത്. ആ ഉരുൾപൊട്ടി ഒലിച്ചതിന്റെ കാഴ്ച എന്ന് പറയുന്നത് അത്ര ഭീതിതമായ അവസ്ഥയാണ്. വീടുകൾക്കിടയിലേക്ക് വലിയ കൂറ്റൻ പാറകൾ വന്ന് പതിച്ചിരിക്കുന്നു. അതോടൊപ്പം വലിയ മരങ്ങൾ പതിച്ചിരിക്കുന്നു. അവിടെ ഇവിടെയായി ഇപ്പോൾ ഈ വാഹനങ്ങളെല്ലാം തന്നെ ചിതറി കിടക്കുന്നു. ഈ മൃതദേഹങ്ങൾ ഈ മരക്കടികൾക്കിടയിൽ നിന്നാണ് കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വൻ ഉരുൾപൊട്ടൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ തരത്തിലാണ് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന ആ റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. പാലം തകർന്നിരിക്കുന്നു. അട്ടമല മുണ്ടക്കൈ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. മുണ്ടക്കൈയിൽ നിന്നാണ് ഈ ഉരുൾപൊട്ടലിന്റെ തുടക്കം. ആ ഭാഗത്ത് എന്താണ് അവസ്ഥ എന്ന് പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ്. പക്ഷേ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ആ മേഖലയിലാകും ഉണ്ടാവുക. അവിടുത്തെ അവസ്ഥ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയാത്ത ഒരു നിസ്സഹായ അവസ്ഥയുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് ഈ പുഴ കടന്ന് അങ്ങോട്ട് എത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്.
ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. അത് തയ്യാറുമാണ്. പക്ഷേ അതിനപ്പുറത്ത് ഇവിടുത്തെ പ്രതികൂലമായ കാലാവസ്ഥ, ഇടയ്ക്കിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ മരണം 15 ഉയർന്നു എന്ന വാർത്ത വരുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു വാർത്ത മൂന്നാറിൽ നിന്ന് വരുന്നത്, മുതിരപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു, മൂന്നാർ ടൗണിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി, ഗ്യാപ്പ് റോഡിലും മൂന്നാറിലെ ഗ്യാപ്പ് റോഡിലും പള്ളിവാസലിലും മണ്ണിടിഞ്ഞു, വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്, ഹൈറേഞ്ചിലേക്കുള്ള യാത്ര പൂർണ്ണമായും ആളുകൾ അത്യാവശ്യമല്ലെങ്കിൽ ഒഴിവാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്ന ആളുകളും ആരോഗ്യ പ്രവർത്തകരും ഈ അതുപോലെ ദൗത്യസേനാംഗങ്ങളും മാത്രം മൂന്നാറിലേക്ക് ചെല്ലട്ടെ, മറ്റുള്ള ആളുകൾ യാത്ര ഒഴിവാക്കുക. കേരളത്തിലെ പല ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ്, അത്യാഹിതത്തിൻ്റെ വാർത്തകൾ തന്നെ വരികയാണ്. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്ത, ഉരുൾപൊട്ടലിൽ മരണം 15 ഉയർന്നു എന്നാണ്.